ആകാശത്ത് നോക്കി സൂര്യാസ്തമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. അതെ, 2018 ഫിഫ വേൾഡ് കപ്പിന്റെ അവസാന അംഗമാണ് ഇനിയുള്ളത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 2018 ഫിഫ വേൾഡ് കപ്പിലെ വിജയിയെ നമുക്ക് മനസ്സിലാകും. അതെ, ആ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കുതിച്ച ക്രൊയേഷ്യയും അതുപോലെ ബെൽജിയത്തെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കുതിച്ച ഫ്രാൻസുമാണ്. അതെ, ഇഞ്ചോടിഞ്ചി ഒരു മത്സരം തന്നെയായിരുന്നു അത്. ആ കപ്പ് തങ്ങളുടെ നാട്ടിലേക്ക് തന്നെ വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കളിക്കുന്ന മത്സരം. ക്രൊയേഷ്യയുടെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. ക്രൊയേഷ്യക്ക് ഇതുവരെ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഒരു വേൾഡ് കപ്പ് പോലുമില്ല. അതുകൊണ്ട് ആ ഫൈനലിൽ അവർക്ക് വിജയിക്കുകയാണെങ്കിൽ ചരിത്രം മാറ്റി സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് ആദ്യമായി ഒരു വേൾഡ് കപ്പ് കൊണ്ടുപോകാം. മറുഭാഗത്ത് ഫ്രാൻസ് ആണെങ്കിലോ ജിനദിൻ സിദാന്റെ കീഴിൽ ഒരു വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. രണ്ടാം കിരീടത്തിനുള്ള യാത്രയാണ് അവരുടേത്. അതെ, രണ്ട് ടീമും ഒരുപോലെ തന്നെ വാശിയോടെ കളിക്കുന്ന മത്സരം. ഇവിടെ ആദ്യം തന്നെ ക്രൊയേഷ്യയുടെ മുന്നേറ്റം. ക്രൊയേഷ്യൻ താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. പക്ഷെ ഫ്രാൻസ് ഡിഫൻഡറായ ഉമിറ്റിയുടെ മികച്ചൊരു ഇടപെടൽ കാരണം അവിടെ ക്രൊയേഷ്യക്ക് ഗോളൊന്നും നേടാൻ സാധിക്കുന്നില്ല. ഇവിടെ ഫ്രാൻസ് താരമായ ആന്റോണി ഗ്രീസ്മാനിൽ നിന്നും നമുക്കൊരു മികച്ച പ്രകടനം കാണാം. പക്ഷെ ക്രൊയേഷ്യൻ ഡിഫൻഡർ അയാളെ ചെയ്യുന്നു ഫ്രീ കിക്ക് ഫ്രം ഫ്രാൻസ്. കിക്ക് എടുക്കുന്നത് ആന്റോണിയോ ഗ്രീസ്മാൻ തന്നെയാണ്. ഗ്രീസ്മാന്റെ മികച്ചൊരു കിക്ക് അത് ക്രൊയേഷ്യൻ താരത്തിന്റെ തലയിൽ തട്ടിക്കൊണ്ട് ക്രൊയേഷ്യൻ പോസ്റ്റിന്റെ വലയെ ചുംബിക്കുന്നു. അതെ, ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാ 2018 റഷ്യൻ വേൾഡ് കപ്പിലെ ഫൈനലിലെ ആദ്യ ഗോൾ പിറന്നിരിക്കുന്നു. അതെ, ഫ്രാൻസ് ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. ക്രൊയേഷ്യൻ ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തുന്ന ഒരു നിമിഷവും. അതെ, ക്രൊയേഷ്യനിൽ ഫ്രാൻസ് 1. വീണ്ടും ആ ഫൈനൽ മത്സരത്തിന്റെ കളി ആരംഭിക്കുന്നു. അതെ, ആവേശത്തോടെ തന്നെ എല്ലാ ലോക ഫുട്ബോൾ പ്രേമികളും ആ സ്റ്റേഡിയത്തിലോട്ട് വീണ്ടും വീണ്ടും ഊറ്റു നോക്കുകയാണ്. കാരണം അവിടെയുള്ള വിജയ് ആരാണെന്ന് തിരിച്ചറിയാൻ. ഇവിടെ ക്രൊയേഷ്യക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. പക്ഷേ ഫ്രാൻസ് ഡിഫൻഡർമാർ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. ഇവിടെ ഫ്രാൻസിൻ്റെ ഒരു മുന്നേറ്റം കാണാം. ഫ്രാൻസ് താരമായ പോഗ്ബയിൽ നിന്നും കെലിയൻ എംബാപ്പയെ തേടിക്കൊണ്ട് ഒരു ത്രൂ ബോൾ വരുന്നു. എംബാപ്പയെ ആ പന്തെടുത്തെങ്കിലും ക്രൊയേഷ്യൻ ഡിഫൻഡറായ വിഡിക്ക് മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. അതിനുശേഷം ഇവിടെ ക്രൊയേഷ്യൻ താരത്തെ ഫ്രാൻസ് താരമായ പവാർഡ് ഫോൾ ചെയ്യുന്നു. ക്രൊയേഷ്യക്ക് അനുകൂലമായ ഒരു ലോങ് ഫ്രീ കിക്ക് കിട്ടുന്നു. കിക്ക് എടുക്കുന്നത് മോറിസിച്ചാണ്. മോറിസിൻ്റെ മികച്ചൊരു കിക്ക്. പക്ഷേ ഫ്രാൻസ് ഗോൾ കീപ്പറായ ലോറീസിൻ്റെ മികച്ചൊരു ഇടപെടൽ കാരണം അവിടെ ക്രൊയേഷ്യക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഇവിടെ വീണ്ടും ക്രൊയേഷ്യയുടെ മുന്നേറ്റം. ക്രൊയേഷ്യൻ താരമായ റാക്കിട്ടിച്ചിന് മികച്ചൊരു അവസരം ലഭിക്കുന്നു. അവിടെ നിന്നും റാക്കിട്ടിച്ച് ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിൽ പോകുന്നു. അതിനുശേഷം ഇവിടെ ക്രൊയേഷ്യക്ക് അനുകൂലമായി ഒരു ലോങ് ഫ്രീ കിക്ക് കിട്ടുന്നു. ലുക്ക മോഡ്രിച്ച് ആണ് കിക്ക് എടുക്കുന്നത്. ലുക്ക മോഡ്രിച്ചിന്റെ വളരെ മികച്ച കിക്ക്. അത് ഫ്രാൻസ് പോസ്റ്റിൽ ക്രൊയേഷ്യക്ക് അനുകൂലമായി മികച്ചൊരു സുവർണാവസരം തുറന്നു കിട്ടുന്നു. അത് ക്രൊയേഷ്യൻ താരം ഗോളടിക്കുന്നു. ആദ്യം ഒരു ഗോളിന് പിന്നിൽ നിന്ന് ക്രൊയേഷ്യ ഇപ്പോൾ ഒരു ഗോളടിച്ച് ആ മത്സരം സമനിലയായിരിക്കുന്നു. തുറന്ന റഷ്യൻ മണ്ണിനെ ഒന്നടക്കം ചൂടിലായിരുത്തിക്കൊണ്ട് ആ മത്സരം സമനിലയാകുന്നു. അപ്പോഴേക്കും മത്സരം അതിൻ്റെ ഏറ്റവും വലിയ ആവേശഘട്ടങ്ങളിലോട്ട് നടന്നിരുന്നു. ഫ്രാൻസ് 1 ക്രൊയേഷ്യ 1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ഫ്രാൻസിന് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിലൂടെ അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടെ ക്രൊയേഷ്യൻ താരത്തിൻ്റെ കയ്യിൽ പന്ത് തട്ടിയതിൻ്റെ പേരിൽ ഒരു പെനാൽറ്റിക്ക് വേണ്ടി അവർ അപ്പീൽ ചെയ്യുന്നുണ്ട്. റെഫറി വാർ നോക്കുന്നു, പെനാൽറ്റി അനുവദിക്കുന്നു. കിക്ക് എടുക്കുന്നത് ആന്റോണിയോ ഗ്രീസ്മാൻ ആണ്. ഫ്രാൻസ് ഒന്നടക്കം ആവേശപ്പെടുന്ന നിമിഷം. അതെ, ഫ്രാൻസിന് അനുകൂലമായി ഇതാ വീണ്ടും ഇതാ ഒരു ഗോളടിക്കാനുള്ള സുവർണാവസരം തുറന്നു കിട്ടിയിരിക്കുന്നു. അതെ, ആവേശത്തോടെ ആ സ്റ്റേഡിയത്തിലോട്ട് ഫുട്ബോൾ ലോകം മൂറ്റു നോക്കുന്നു. ഗ്രീസ്മാൻ്റെ അടി വിയക്കുന്നില്ല. അയാൾ മനോഹരമായി തന്നെ അത് ഫിനിഷ് ചെയ്യുന്നു. ഫ്രാൻസിന് വേണ്ടി ഇത് 2 ഗോളുകൾ ഗ്രീസ്മാനിലൂടെ അവർ നേടിയിരിക്കുന്നു. അതെ, ഫ്രാൻസ് 2 ക്രൊയേഷ്യ 1. വീണ്ടും ആ ഫൈനൽ പോരാട്ടം ആരംഭിക്കുന്നു. അതെ, ആവേശത്തോടെ തന്നെ ഇരു ടീമും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. ഇപ്പോൾ 2-1 എന്ന സ്കോറിൽ ഫ്രാൻസ് തന്നെയാണ് മുൻപിൽ. ഇവിടെ ക്രൊയേഷ്യക്ക് അനുകൂലമായി വീണ്ടും ഒരു ലോങ് ഫ്രീ കിക്ക് കിട്ടുന്നു. പക്ഷെ അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല.
അതിനുശേഷം ഇവിടെ ക്രൊയേഷ്യക്ക് അനുകൂലമായ ഒരു കോർണർ കിട്ടുന്നു. പക്ഷേ അതെല്ലാം ഒരു ഔട്ട് കിക്കിലാണ് കലാശിക്കുന്നത്. അങ്ങനെ ആവേശവും വാശിയുമുള്ള മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ഇപ്പോൾ 2-1 എന്ന സ്കോറിൽ ഫ്രാൻസ് ആണ് മുൻപിൽ. രണ്ടാം പകുതിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ക്രൊയേഷ്യ കളിയിലേക്ക് തിരികെ വരാനും ഫ്രാൻസ് ലീഡ് ഉയർത്താനും തന്നെയാണ് ഇറങ്ങുന്നത്. അതെ, ഫ്രാൻസിന്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ച് ആദ്യം തന്നെ ഇവിടെ ക്രൊയേഷ്യയുടെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ ഹൂഗോ ലോറീസിന്റെ കൈപ്പിടിയിലേക്ക് തന്നെയാണ് അത് എത്തുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൽ വീണ്ടും ക്രൊയേഷ്യയുടെ ഒരു മുന്നേറ്റം. ക്രൊയേഷ്യൻ താരത്തിന്റെ ഒരു ഷോട്ട്, അതെ, ഫുട്ബോൾ ലോകത്തെ തന്നെ രോമാഞ്ചപ്പെടുത്തിയ ഷോട്ടായിരുന്നു അത്. പക്ഷേ ഹൂഗോ ലോറീസ് എന്ന ഫ്രാൻസിന്റെ ക്യാപ്റ്റന്റെ മികച്ചൊരു സേവ് കാരണം അവിടെ അത് ഗോളാകുന്നില്ല. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ കിലിയൻ എംബാപ്പെ വീണ്ടും ബോളുമായി വരുന്നു. കിലിയൻ എംബാപ്പെയുടെ മികച്ചൊരു ഷോട്ട്, പക്ഷേ സുഭാശിഷ് എന്ന ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ അത് സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും നമുക്ക് ക്രൊയേഷ്യയുടെ ഒരു മുന്നേറ്റം കാണാം. പക്ഷെ അതിലൂടെ ഒന്നും ക്രൊയേഷ്യക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും ക്രൊയേഷ്യയുടെ മുന്നേറ്റം. ക്രൊയേഷ്യൻ താരം ബോളുമായി ഒന്നൊരു ക്രോസ് നിൽക്കുന്നു. പക്ഷേ അതൊന്നും ലക്ഷ്യത്തിൽ തോന്നില്ല. ഇവിടെ കിലിയൻ എംബാപ്പ ബോളുമായിരുന്നു. കിലിയൻ എംബാപ്പ ബോളുമായി ഒന്നൊരു ക്രോസ് നിൽക്കുന്നു. അതെത്തുന്നു ഗ്രീസ്മാനിലേക്ക്. ഗ്രീസ്മാനിൽ നിന്ന് പോഗ്ബയിലേക്ക്. പോഗ്ബ ആദ്യം ഒരു ഷോട്ട് എടുത്തെങ്കിലും ക്രൊയേഷ്യൻ ഡിഫൻഡർമാർ അത് ബ്ലോക്ക് ചെയ്യുന്നു. തിരിച്ചു കിട്ടിയ പന്ത് ആ സ്പോട്ടിൽ തന്നെ പോഗ്ബ ഷൂട്ട് ചെയ്യുന്നു. അത് ഗോളാകുന്നു. അതെ, ഫ്രാൻസ് ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ടിത് ആ മത്സരത്തിലെ മൂന്നാമത്തെ ഗോളും ഫ്രാൻസ് നേടിയിരിക്കുന്നു. അതെ, പോഗ്ബയുടെ മികച്ചൊരു ഇടിമിന്നൽ ഷോട്ടിലൂടെ 3 ഗോളുകൾ ഇതാ മത്സരത്തിൽ ഫ്രാൻസ് നേടിയിരിക്കുന്നു. അതെ, ഫ്രാൻസ് 3-1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ഫ്രാൻസ് താരം ബോളുമായി ഒന്നൊരു ക്രോസ് നൽകുന്നു. പക്ഷേ അതിലൂടെ ഒന്നും അവർക്ക് ഗോളടിക്കാൻ കഴിയുന്നില്ല. മികച്ചൊരു സുവർണ അവസരം തന്നെയായിരുന്നു ഫ്രാൻസിന് അവിടെ തുറന്നു കിട്ടിയിരുന്നത്. പക്ഷേ ക്രൊയേഷ്യൻ ഡിഫൻഡർമാരിൻ്റെ മികച്ചൊരു ഇടപെടൽ കാരണം തന്നെയാണ് അവിടെ ഗോളാകാനിരുന്നത്. അതെ, അതിനുശേഷം ഇവിടെ വീണ്ടും ഫ്രാൻസിൻ്റെ മുന്നേറ്റം. ഫ്രാൻസ് താരമായ കിലിയൻ എംബാപ്പയെ തേടിക്കൊണ്ട് പന്ത് വരുന്നു. കിലിയൻ എംബാപ്പെ ആ പന്തെടുത്ത് ഒരു മികച്ച ലോങ് റേഞ്ച് എടുക്കുന്നു. ക്രൊയേഷ്യൻ ജനതകളെ ഒന്നടക്കം കണ്ണീരിലായിട്ടുകൊണ്ടിതാ ആ മത്സരത്തിൽ ഫ്രാൻസ് തങ്ങളുടെ 4-ാമത്തെ ഗോളും നേടിയിരിക്കുന്നു. ഫ്രാൻസ് ആരാധകരെല്ലാവരും രോമാഞ്ചം കൊണ്ട നിമിഷം. കാരണം വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ ഇത് അവർ 4 ഗോളുകൾ നേടിയിരിക്കുന്നു. അതെ, ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെ ഫ്രാൻസ് 3 ഗോളിന്റെ ലീഡിലാണ് മുൻപിലുള്ളത്. ഫ്രാൻസ് ആരാധകരെല്ലാവരും ആവേശം കൊണ്ട് എണ്ണീറ്റ് നിൽക്കുന്നു. അപ്പോയേക്കും ഫ്രാൻസ് ആരാധകരെല്ലാവരും വിജയം ഉറപ്പിച്ചിരുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ഫ്രാൻസ് ഗോൾ കീപ്പറായ ഹൂഗോ ലോറീസിന്റെ ഒരു മിസ്റ്റേക്കിലൂടെ ക്രൊയേഷ്യൻ താരം ഗോൾ നേടുന്നു. ക്രൊയേഷ്യൻ ജനതകൾക്ക് ചെറിയൊരു സന്തോഷം നൽകിക്കൊണ്ടിതാ ആ മത്സരത്തിൽ ക്രൊയേഷ്യ ഗോൾ നേടിയിരിക്കുന്നു. ഫ്രാൻസ് 4-2. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ മത്സരത്തെ തന്നെ ആവേശപ്പെടുത്തിക്കൊണ്ട് ഇരു ടീമും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ക്രൊയേഷ്യ, അതെ, അവർ മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും നിർഭാഗ്യമെന്നോണം അതൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും ക്രൊയേഷ്യൻ താരം ബോളുമായി ഒന്നൊരു പാസ് നൽകുന്നു. പക്ഷേ അതെല്ലാം ഒരു ഔട്ട് കിക്കിലാണ് കലാശിക്കുന്നത്. ഇവിടെ ആക്രമണങ്ങൾ നിർത്താത്ത ഫ്രാൻസിന്റെ മറ്റൊരു മുന്നേറ്റം കാണാം. പക്ഷേ ക്രൊയേഷ്യൻ ഗോൾ കീപ്പറെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം ഇവിടെ ക്രൊയേഷ്യൻ താരമായ റാക്കിട്ടിച്ചിന്റെ മികച്ചൊരു ലോങ് റേഞ്ചർ കാണാം. പക്ഷെ അത് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ആ മത്സരം അവസാനിക്കുന്നു. അതെ, ക്രൊയേഷ്യൻ ജനതകളെ ഒന്നടക്കം കരിയിപ്പിച്ചുകൊണ്ടിതാ ആറ്റുനോറ്റു കിട്ടിയ അവരുടെ ആ ഫൈനൽ മത്സരത്തിൽ 4-2 അവർ തോറ്റിരിക്കുന്നു. അതെ, മറുഭാഗത്ത് ഫ്രാൻസ് ആ വേൾഡ് കപ്പിൽ കിരീടം ഉയർത്തിയിരിക്കുന്നു. ഫ്രാൻസ് ആരാധകരെല്ലാവരും ആനന്ദ കണ്ണീരൊഴിക്കുന്നു. കാരണം ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ടിത് 2018 റഷ്യൻ വേൾഡ് കപ്പ് ഫ്രാൻസ് ഉയർത്തിയിരിക്കുന്നു.